നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മരുമകൾ മാത്രമല്ല, മകളാവാനുള്ള എല്ലാ യോഗ്യതയുള്ള പെണ്ണാ അമ്മു. നിന്റെ പാരമ്പര്യം അതാണല്ലോ, എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. നല്ല കുടുംബത്തിൽ ജനിച്ചവരാ ഞങ്ങൾ. ഞങ്ങൾക്കിതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഞാൻ മാത്രം അനാഥാലയത്തിൽ വളർന്നിട്ടുള്ളൂ. അമ്മു ജനിച്ചതും വളർന്നതും നല്ല കുടുംബത്തിൽ തന്നെ. എന്നെ അവളെയും നീ ഒരേ ത്രാസി തൂക്കണ്ട. പിന്നെ എന്തിനവൾ കണ്ട വീടുകളിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കണം? ആ സ്ത്രീ എന്നോട് പെരുമാറിയത് അച്ഛൻ കണ്ടതല്ലേ? എന്നിട്ടും അവരോടൊരു വാക്ക് പറയാൻ അച്ഛൻ തയ്യാറായോ? ഈ വീട്ടിലെ മരുമോനായ എനിക്കാണോ, എവിടുന്നോ കാസിന് ആക്രാന്തം പിടിച്ചു വന്ന ആ സ്ത്രീക്കാണോ അച്ഛൻ വില കൊടുത്തത്? എനിക്കിപ്പോ അതറിയണം. അതറിഞ്ഞിട്ട് ദിനേശൻ തീരുമാനിക്കും ഇവിടെ നിക്കണോ പോണോന്ന്. മോനെ ദിനേശ, നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ പാവ അച്ഛനെ വിഷമിപ്പിക്കരുതേ. ആദ്യം സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്ക്, എന്നിട്ട് ദൈവാ അപ്പൊ നിന്റെ വില ഞാൻ പറഞ്ഞു തരാം. എന്താ മുത്തശ്ശ പ്രശ്നം? അമ്മൂന്റെ സ്വന്തക്കാരെ ഇറക്കിവിടണമെന്ന്, അതിന് മക്കള് യൂണിയൻ ചേർന്ന് വന്നിരിക്കുക. ആർക്കാണ് എന്റെ അനിയത്തിയുടെ ബന്ധുക്കളെ ഇറക്കിവിടെ എത്ര തിടുക്കം? അമ്മ നിന്റെ അനിയത്തിയാണെങ്കിലേ, ഇവിടെ കയറി വന്നവർ നിന്റെ ആരായിട്ട് വരും? നീ അതുകൂടി ഒന്ന് പറ. കവിത ചോദിച്ച കേട്ടില്ലേടി, പറയടി വിവരം കേട്ട ആ പരിശകള് നിന്റെ ആരാ? എന്റെ അനിയത്തിക്കാരോ, അത് തന്നെ എനിക്കും. മോള് പറഞ്ഞത് വല്യച്ചു കേട്ടല്ലോ. മുത്തശ്ശ, ഇവിടെ വന്നിരിക്കുന്നത് അമ്മുവിന്റെ ബന്ധുക്കളാ. അവരെ നമ്മളും ബന്ധുക്കളായി വേണം കാണാൻ. അത് നീ പറഞ്ഞ പോരല്ലോ മോളെ. അങ്കിളിന്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി. ഉണ്ടുറങ്ങിയ വിവരം അങ്കിളിനറിയോ? എപ്പോഴും ടൂറിലായതുകൊണ്ടേ അങ്കിള് ചിലപ്പോ അത് അറിഞ്ഞു കാണില്ല. ചേച്ചി, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ചേച്ചിയുടെ അനിയത്തിയെ ഇതൊന്നും കേട്ട് കോരിത്തരിക്കണ്ട. വല്ലതും കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്ക്. അവരെ പറഞ്ഞുവിടാന്നാരും കരുതണ്ട. എന്ന് മാത്രമല്ല, അവർക്ക് മടങ്ങി പോകാൻ തോന്നുന്നത് വരെ അവരിവിടെ താമസിക്കുകയും ചെയ്യും. ശ്രീകുട്ടി, നിന്റെ അഹങ്കാരം പരിധി വിട്ടു പോകുന്നുണ്ട്. നിനക്കല്ല, ഈ വീട്ടിൽ എനിക്കാ വോയിസ് ഉള്ളത്. അമ്മ ഒച്ചയെടുത്ത് ഈ വീടിന്റെ അടിത്തറ വരെ ഇളക്കുമല്ലേ. ഒച്ചയെടുക്കുന്നതിലല്ല അമ്മയെ കാര്യം, വാക്കുകൾ അറുത്തു മുറിച്ചു പറയുന്നതില. അമ്മയ്ക്കതിന് കഴിയാത്തത് കൊണ്ടാ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത്. എന്ത് തീരുമാനം അറിയാനാ നിൽക്കുന്നെങ്കിൽ പറയാം. അമ്മുവിന്റെ ബന്ധുക്കളെന്നല്ല ശത്രുക്കളായാൽ പോലും എന്റെ ഭവനത്തിൽ കയറി വന്നവരെ ഞാൻ ഇറക്കി വിടില്ല. ഇനിയിപ്പോ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ല. നീ കരുതി ഇരുന്നോടി, എണ്ണി എണ്ണി കവിത നിന്നോട് കണക്ക് തീർക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.